പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുളിങ്കറിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പുളിങ്കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ, പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ പുളിങ്കറിയല്ലേ തയ്യാറാക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങ വലിപ്പത്തിൽ, കണ്ടില്ലേ, ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്, കണ്ടില്ലേ. അപ്പൊ കഷ്ണങ്ങൾ വേകുന്ന സമയമാകുമ്പോഴത്തേക്കും പുളി നന്നായിട്ട് സോഫ്റ്റ് ആകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയിപ്പോ നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ കൽച്ചട്ടിയിലായാലും നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. അപ്പൊ ഞാനിവിടെ ആ മത്തങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മത്തങ്ങ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളരിക്ക ചേർക്കുന്നുണ്ട്, 1/2 കപ്പ് വെള്ളരിക്ക. നുറുക്കിയതിന് ശേഷം 1/2 കപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്കയ്ക്ക് പകരമായിട്ട് കുമ്പളങ്ങ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് മത്തങ്ങ മാത്രമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്, 1/2 കപ്പ് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ദാ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1/2 വിസിൽ വേവിച്ചെടുത്താൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് 1/2 വിസിൽ മതി. അടച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്, അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റൽമുളക് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തതാണ് കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് അല്ലേ, അപ്പൊ ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. 1 ടീസ്പൂൺ തന്നെ അരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരി അത് ഉപയോഗിക്കാം. നല്ലതുപോലെ കഴുകിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് 1 ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 8 ഓ 10 ഓ കുരുമുളകിന്റെ മണിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മസ്റ്റ് ആയിട്ട് ചേർക്കണം, നിങ്ങൾ ചേർക്കാതിരിക്കരുത് കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് നാൾ മുന്നേ തീയല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തേങ്ങ ചേർക്കാത്ത തീയലിന്റെ റെസിപ്പി, വെണ്ടയ്ക്ക തീയലിന്റെ റെസിപ്പി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇത് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഒട്ടും തന്നെ കരിയിച്ച് കളയരുത്, കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കേട്ടില്ലേ, അരിയൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി ഇപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കൂടുതലായി കഴിഞ്ഞാല് ഇരുമ്പ് ചീനച്ചട്ടിയല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ജീരകമോ ചെറിയുള്ളിയോ ഒന്നും ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പോവാണ്. 1-2 പ്രാവശ്യം കറക്കിയെടുത്തു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ചൂടാറാൻ വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ മസാലക്കൂട്ട്, ഈ ഒരു പുളിങ്കറിയുടെ സ്പെഷ്യൽ മസാലക്കൂട്ടാണിത് കേട്ടോ. അപ്പൊ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പ്രീ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കുക്കറിന്റെ പ്രഷറും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കറി തയ്യാറാക്കാം. കഷ്ണങ്ങൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുവാണേ.
ഇനി ഇപ്പൊ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്രയാണോ കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പൊ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരച്ച കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറട്ടെ അതിനു വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഉപ്പ് ഇപ്പൊ ചേർക്കണ്ട കേട്ടോ. ഉപ്പ് നമുക്ക് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമ്മുടെ കറി ഇപ്പൊ ദാ നല്ലതുപോലെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ, നമ്മൾ ആ അരച്ച് കലക്കി ചേർത്തില്ലേ അതിന്റെ ഒരു സ്മെല്ല് അടിപൊളിയാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇനിയിപ്പോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് എന്താണോ കുറവുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി നേരത്തെ തന്നെ പിഴിഞ്ഞു വെച്ചിട്ടില്ലേ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിനാണോ നോക്കുക, ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഉഴുന്നും പരിപ്പും ഒക്കെ വറുത്ത് ചേർത്തല്ലേ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി പോകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമാണ് എല്ലാം കൂടി ബാലൻസ് ആവുള്ളൂ. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിപ്പോ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഞങ്ങൾക്ക് 3 പേർക്കുള്ള കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഇനിയിപ്പോ വെള്ളം വേണ്ട. കണ്ടില്ലേ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും വറുത്തരച്ച സാമ്പാർ തയ്യാറാക്കുന്ന ആ ഒരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടി ചേർക്കാം. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാവെ. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടുക്, കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഈ കടുക് പൊട്ടിച്ച കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാ അല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, അതിനുശേഷം അഭിപ്രായം പറയാം. ഓക്കെ, മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.